ഹലോ എവരി വൺ, ഐ ഹോപ്പ് ഓൾ ആർ ഫൈൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷെറിഡൻ എഴുതിയിട്ടുള്ള ദ സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന വർക്കിനെ കുറിച്ചിട്ടാണ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സിലബസിലുള്ള ഒരു വർക്കും കൂടിയാണ്. ഇനി നമുക്ക് ഷെറിഡനെ കുറിച്ച് നോക്കാം. റിച്ചാർഡ് ബ്രെസ്ലി ബട്ട്ലർ ഷെറിഡൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ഇദ്ദേഹം വന്നിട്ട് 1751 ഒക്ടോബർ 13th അയർലാൻഡിലുള്ള ഡബ്ലിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ഇദ്ദേഹം വന്നിട്ട് ഒരു ഐറിഷ് സറ്റയറിസ്റ്റും പൊളിറ്റീഷ്യനും പ്ലേ റൈറ്റും പോയറ്റും ഒക്കെ ആയിരുന്നു. 1816 ജൂലൈ 7th ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹത്തെ ബറി ചെയ്തിരിക്കുന്നത് പോയറ്റ്സ് കോർണറിലാണ്. ദ സ്കൂൾ ഫോർ സ്കാൻഡൽ, ദ റൈവൽസ്, ദ ക്രിറ്റിക്, ക്ലാസ്മേറ്റ്, പിസാറോ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ. ഗോസിപ്പ് ആൻഡ് മാരേജ്, ജെൻഡർ ആൻഡ് ഫാമിലി, പൊളിറ്റിക്കൽ ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസ്, ഇതൊക്കെയാണ് ഈ വർക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമുകൾ. സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന ഈ വർക്ക് ഒരു കോമഡി ഓഫ് മാനറിലുള്ളൊരു വർക്കാണ്. ഇത് വന്നിട്ട് 1777 എഴുതിയതും പബ്ലിഷ് ചെയ്തതും. ഇത് ഫസ്റ്റ് പെർഫോം ചെയ്തത് ലണ്ടനിലുള്ള ഡ്രറി ലെയിൻ തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററിൽ 8th May 1777. ഇനി നമുക്ക് ഈ വർക്കിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടർ വന്നിട്ട് ലേഡി ടീസിൽ. ലേഡി ടീസിൽ എന്ന് പറയുന്നത് ഒരു യങ്ങും പ്രറ്റിയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഇവൾ വന്നിട്ട് പീറ്റർ ടീസിൽ എന്ന് പറയുന്ന ആളുടെ വൈഫും കൂടിയാണ്. നെക്സ്റ്റ് ക്യാരക്ടർ വന്നിട്ട് പീറ്റർ ടീസിൽ. ഈ പ്ലേ തുടങ്ങുന്നതിന് ഒരു 7 മുന്നെയാണ് ലേഡി ടീസിലിൻ്റെയും പീറ്റർ ടീസിലിൻ്റെയും കല്യാണം കഴിഞ്ഞത്. ഇവൻ വന്നിട്ട് ഒലിവറിൻ്റെ ഫ്രണ്ടും കൂടിയാണ്. നെക്സ്റ്റ് ക്യാരക്ടർ വന്നിട്ട് ചിപ്പ് എന്ന് പറയുന്ന ഒരാളാണ്. ചിപ്പ് വന്നിട്ട് ഒലിവർ എന്ന് പറയുന്ന ആളുടെ സെർവൻ്റാണ്. നെക്സ്റ്റ് ക്യാരക്ടർ കെയർലെസ്. കെയർലെസ് എന്ന് പറയുന്നത് ചാൾസിൻ്റെ ഫ്രണ്ടാണ്. നെക്സ്റ്റ് ക്യാരക്ടർ മെരിയ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ഇവൾ വന്നിട്ട് ഈ വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഈ പ്ലേ നടക്കുന്ന തന്നെ ഇവളെ ചുറ്റിപ്പറ്റിയും കൊണ്ടാണ്. നെക്സ്റ്റ് ക്യാരക്ടർ വന്നിട്ട് ലേഡീസ് നീർവെൽ. ലേഡീസ് നീർവെല്ലിന് ചാൾസ് എന്ന് പറയുന്ന ഒരാളെ ഇഷ്ടമാണ്. പക്ഷേ ചാൾസിന് ലേഡീസ് നീർവെല്ലിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഈ ലേഡീസ് നീർവെല്ല് ഓരോരോ പ്രോബ്ലംസ് ഈ വർക്കിൽ ഉണ്ടാക്കിയും കൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ സ്നേക്ക് എന്ന് പറയുന്ന ആളാണ്. ഇത് വന്നിട്ട് ലേഡീസ് നീർവെല്ലിൻ്റെ സെർവൻ്റാണ്. നെക്സ്റ്റ് ക്യാരക്ടേഴ്സ് ജോസഫ് സർഫേസും ചാൾസ് സർഫേസും ആണ്. ഇവർ രണ്ടുപേരും ബ്രദേഴ്സാണ്. ഇവർക്ക് രണ്ട് പേർക്കും മെരിയനിഷ്ടമാണ്. പക്ഷേ മെരിയയ്ക്ക് ഇഷ്ടം ചാൾസ് സർഫേസിനെയാണ്. നെക്സ്റ്റ് ക്യാരക്ടർ വന്നിട്ട് ബെഞ്ചമിൻ ബാക്ക്ബിറ്റ്. ബെഞ്ചമിൻ ബാക്ക്ബിറ്റ് എന്ന് പറയുന്ന ആൾക്കും മെരിയനെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ മെരിയയ്ക്ക് ഇയാളോട് യാതൊരുവിധ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ അങ്കിളായിട്ടുള്ള മിസ്റ്റർ ക്രാപ്ട്രി എന്ന് പറയുന്ന ആൾ ഒരുമാതിരി ഒരു സ്വഭാവമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ മെരിയയ്ക്ക് ബെഞ്ചമിനോട് തീരെ താല്പര്യമില്ല. നെക്സ്റ്റ് ക്യാരക്ടറാണ് ഒലിവർ സർഫേസ്. ഒലിവർ സർഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ജോസഫിൻ്റെ ചാൾസിൻ്റെ അങ്കിളാണ്. ഇയാൾ പ്രീമിയം എന്ന് പറയുന്നൊരു റോളും അതുപോലെ തന്നെ മിസ്റ്റർ സ്റ്റെയിൻലി എന്ന് പറയുന്നൊരു റോളും ഈ പ്ലേയിൽ ചെയ്യുന്നുണ്ട്. ഈ വർക്കിൽ മൊത്തം 5 ഇനി നമുക്ക് ഈ വർക്കിൻ്റെ സമ്മറി എന്താണെന്ന് നോക്കാം. ലേഡീസ് നെയർ അവിടെ സെർവൻ്റായിട്ടുള്ള സ്നേക്കിൻ്റെ അടുത്ത് പറയാണ് മെരിയനെ പറ്റിയിട്ട് ഒരു റൂമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് റൂമർ ഉണ്ടാക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നീറിന് ചാൾസിന് ഇഷ്ടമാണ്. പക്ഷേ ചാൾസിന് സ്നീറിന് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെരിയയും ചാൾസും തമ്മിലുള്ള വിവാഹം ഏകദേശം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കല്യാണം എങ്ങനെയെങ്കിലും തടഞ്ഞാൽ മാത്രമേ ചാൾസിന് സ്നീറിന് വിവാഹം കഴിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് ജോസഫ് അവിടേക്ക് കയറി വരികയാണ്. എന്നിട്ട് ജോസഫ് സ്നീറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഈ കല്യാണം തടയാൻ വേണ്ടിയിട്ട് റൂമേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോസഫിന് മെരിയനെ ഒത്തിരി ഇഷ്ടമാണ്. അത് പോരാത്തതിന് ഇൻ കേസ് ജോസഫ് മെരിയനെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഡൗറി ആയിട്ട് പൈസകളൊക്കെ ഇവന് കിട്ടും. അപ്പോൾ ആ പൈസ ഇവൻ്റെ ഫ്യൂച്ചറിന് ഹെൽപ്ഫുള്ളായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവൻ മെരിയനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അങ്ങനെ സ്നീറും ജോസഫും കൂടി കൂടിയിട്ട് ഈ കല്യാണം മുടക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ റൂമേഴ്സ് ഉണ്ടാക്കി പറഞ്ഞ് പരത്തിയും കൊടുക്കുകയാണ്. അപ്പോൾ ജോസഫ് സ്നീറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ സ്നേക്ക് റൂമർ പരത്തുമെന്ന്. അപ്പോൾ സ്നീർവെല്ല് ജോസഫിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്നാൽ നീ സ്നേക്കിനെ പറ്റി അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്നേക്ക് ജോസഫ് പറയാണ് സ്നീറിൻ്റെ അടുത്ത്, സ്നേക്ക് ഇന്നലെ ഒരാളെ അടുത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയാണ്. ആ സമയത്ത് മെരിയ അകത്തേക്ക് വരികയാണ്. അതിനുശേഷം ബെഞ്ചമിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ബെഞ്ചമിനെ അവിടെ വെച്ച് മെരിയനെ കാണുകയാണ്. അങ്ങനെ മെരിയനെ ബെഞ്ചമിൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മെരിയ റിജക്റ്റ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെരിയയ്ക്ക് കള്ളം പറയുന്നവർ ഇഷ്ടമല്ല. ബെഞ്ചമിൻ ഒത്തിരി കള്ളം പറയുന്നുള്ള റീസൺ കൊണ്ടാണ് മെരിയ ബെഞ്ചമിനെ റിജക്റ്റ് ചെയ്യുന്നത്.
ആ സമയത്ത് പീറ്റർ അവൻ്റെ ഭാര്യയായിട്ടുള്ള ലേഡി ടീസലിൻ്റെ ആർഭാട ജീവിതത്തെക്കുറിച്ച് പറയാണ്. എങ്ങനെയാണ് ഈ ആർഭാട ജീവിതം ഒന്ന് കുറയ്ക്കുക എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട് ഇവൻ റൗലീൻ്റെ അടുത്ത് പറയാണ്. എന്നിട്ട് പീറ്റർ റൗലീൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എങ്ങനെയാണ് മെരിയയ്ക്ക് ഒലിവറിന് ഇഷ്ടമായതെന്നൊന്നും മനസ്സിലാവുന്നില്ല, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ റൗലി പറയാണ്, ഒലിവർ സർഫേസ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. അപ്പോൾ പീറ്റർ റൗലീൻ്റെ അടുത്ത് പറയാണ്, അയ്യോ അവൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ ഓരോ കാര്യം പറഞ്ഞിട്ട് കളിയാക്കൽ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഓൾഡ് മാൻ ആണല്ലോ, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു യങ് ഗേളിനെയാണല്ലോ, അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അവനെന്നെ കളിയാക്കും. അത് പോരാത്തതിന് ഞാനവനെ കണ്ടിട്ട് ഏകദേശം 60 ഇയേഴ്സ് ആയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവൻ എന്നെ എന്തായാലും കളിയാക്കും എന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം ലേഡി ടീസിൽ പീറ്ററിനെ അത്തേക്ക് വിളിക്കുകയാണ്. അവർ രണ്ടുപേരും ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേഡി ടീസിൽ വന്നിട്ട് പീറ്ററിൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് ക്യാഷ് തരുമോ, കുറച്ചൊരു അത്യാവശ്യമുണ്ട് അതിനാന്ന് പറയാണ്. അപ്പോൾ പീറ്റർ പറയാണ്, എൻ്റെ കയ്യിൽ പൈസ അല്ല, അപ്പോൾ അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ലേഡി ടീസിലിന് വന്നിട്ട് ഒത്തിരി ദേഷ്യം വരികയാണ്. അങ്ങനെ ദേഷ്യം വന്നിട്ട് ഇവള് വേഗം ഡ്രസ്സൊക്കെ മാറാണ് ലേഡീസ് നേർവെല്ലിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഡ്രസ്സ് മാറുന്ന സമയത്ത് പീറ്റർ പറയാണ്, എൻ്റെ ഭാര്യ ദേഷ്യപ്പെടുന്ന സമയത്താണ് അവളെ കാണാൻ കൂടുതൽ ഭംഗിയെന്ന് പറയാണ്. അങ്ങനെ അതെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ ലേഡി ടീസിൽ വന്നിട്ട് ലേഡീസ് നിയർവെല്ലിൻ്റെ വീട്ടിലേക്ക് പോവാണ്. നെക്സ്റ്റ് ആക്ട് ടുവിലെ സീൻ ടു ആണ്. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീർവെല്ലിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. സ്റ്റീർവെല്ലിൻ്റെ വീട്ടിൽ ജോസഫും മെരിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ജോസഫ് മെരിയനെ കാണുകയാണ്. അങ്ങനെ മെരിയനെ ജോസഫ് പ്രപ്പോസ് ചെയ്യാണ്. അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെരിയ പറയാണ്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ഒലിവറിനെയാണ് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് ലേഡി ടീസിൽ കയറി വരികയാണ്. അല്ല, ലേഡി ടീസിൽ കയറി വരുന്ന സമയത്ത് ഇവക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് ഇവരുടെ കാര്യത്തിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജോസഫ് നമ്മുടെ ലേഡി ടീസിൻ്റെ അടുത്ത് പറയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ മെരിയേൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയാണ്. സീൻ 3 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒലിവർ ഇന്ത്യയിലുള്ള ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് ജോലിക്ക് വേണ്ടി വന്നിട്ട്. അങ്ങനെ അവൻ തിരിച്ച് നാട്ടിലേക്ക്, അവൻ്റെ നാടായിട്ടുള്ള ലണ്ടനിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒലിവർ അവൻ്റെ അടുത്ത ഫ്രണ്ടായിട്ടുള്ള പീറ്റർ ടീസലിനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് പീറ്റർ ടീസലിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ, അവൻ്റെ സ്വത്തുക്കൾക്കൊക്കെ ഒരു പിൻഗാമി വേണം, അതുകൊണ്ട് തന്നെ ആരെ ചൂസ് ചെയ്യണമെന്ന് ഇവന് ഭയങ്കര സംശയമെന്നൊക്കെ പറയാണ്. അപ്പോൾ പീറ്റർ പറയാണ്, സർഫസ് ബ്രദേഴ്സിലെ ഏറ്റവും നല്ലവൻ ജോസഫാണ്, അതുകൊണ്ട് നിൻ്റെ സ്വത്തുക്കളൊക്കെ കൊടുക്കാൻ നല്ലതും അവന് തന്നെയാണെന്ന് പറയാണ്. ഇവനിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്നേക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ പീറ്ററിൻ്റെ വൈഫായിട്ടുള്ള ലേഡി ടിൻഡേലിനെയും ചാൾസിനെയും വെച്ചിട്ട് ഒരു റൂമർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ റൂമറിനെ ബേസ് ചെയ്തിട്ടാണ് പീറ്റർ പറഞ്ഞത് ജോസഫാണ് നല്ല ആളെന്ന്. ഇത് കേട്ടപ്പോൾ റൗലി പറഞ്ഞു, ജോസഫിനേക്കാൾ നല്ലത് ചാൾസ് ആണ്, അവനാണ് ഏറ്റവും നല്ലതെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഒലിവറിന് ഭയങ്കര സംശയം, ഇതിൽ ആർക്കാണ് നമ്മുടെ ഈ സ്വത്തൊക്കെ കൊടുക്കുക എന്നുള്ള ആ ഡൗട്ട് തുടങ്ങി. അപ്പോൾ ഈ ഡൗട്ട് തോന്നുന്ന സമയത്ത് ഇവൻ പ്ലാൻ ചെയ്യാണ്, ഒലിവർ പ്ലാൻ ചെയ്യാണ് രണ്ടുപേർക്കും കൂടി കൂടിയിട്ട് ഒരു ടെസ്റ്റ് നടത്താമെന്നുള്ള കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ റൗലി ഒലിവറിൻ്റെ അടുത്ത് പറയാണ്, അതിനേക്കാൾ നല്ലത് നമ്മുടെ ചാൾസിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ് മോസസ് എന്ന് പറയുന്ന മണി ലെൻഡർ, അയാളോടൊന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്കാണ് നമ്മുടെ ചാൾസിന് കടങ്ങളുള്ളതെന്നും അതുപോലെ തന്നെ അവൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാൻ പറ്റുമെന്ന് പറയാണ്. ആക്ട് 3 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒലിവർ മോസസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് മോസസ് പറയാണ്, ഞാനാണ് മോസസ്, ചാൾസിന് എപ്പോൾ പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാലും അവൻ എൻ്റെ അടുത്തേക്കാണ് ഓടി വരാറ്, ഞാനാണ് അവന് പൈസകൾ കൊടുക്കാറുള്ളത്, അവന് ഒത്തിരി കടമുണ്ട് എന്ന് പറയാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അവന് പുതിയൊരു മണി ലെൻഡറിനെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ അവിടെ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ മണി ലെൻഡറിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് അവൻ്റെ സ്വഭാവമൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ്റ്റർ പ്രീമിയം എന്നുള്ളൊരു പേരിൽ നിങ്ങളൊരു മണി ലെൻഡറായിട്ട് അഭിനയിച്ചാൽ മതി, അങ്ങനെ ഞാൻ അവന് പരിചയപ്പെടുത്തി കൊടുക്കും, അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുമെന്ന് പറയാണ്. അങ്ങനെ മോസസ് ഒരു മണി ലെൻഡർ എങ്ങനെ ഉണ്ടാവാന്നുള്ളതിനെ കുറിച്ചിട്ട് ഒലിവറിന് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് മോസസും പ്രീമിയം കൂടി കൂടിയിട്ട് ചാൾസിനെ കാണാൻ വേണ്ടി പോവാണ്. അവിടെ വെച്ച് ചാൾസ് ഒലിവറിനെ കണ്ടപ്പോൾ ചാൾസിന് മനസ്സിലായില്ല ഇതാരാണെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞതിൽ ചാൾസ് കുഞ്ഞ് കൊച്ചാവുമ്പോഴാണ് ഒലിവറിനെ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ 16 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഒലിവർ ചാൾസിനെ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒലിവറും മോസസും കൂടി കൂടിയിട്ട് ചാൾസിനെ കാണാൻ പോകുന്ന സമയത്ത് ചാൾസ് ഫ്രണ്ട്സിൻ്റെ കൂടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇത് കണ്ടപ്പോൾ പ്രീമിയത്തിന് മോസസ് ഇതാണ് ചാൾസ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അവൻ ഇയാളടുത്ത്, അതായത് നമ്മളെ പ്രീമിയത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ട്, സോ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് തരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രീമിയം ഇയാളോട് തിരിച്ചു ചോദിക്കുകയാണ്, നിനക്ക് വെൽത്തി ആയിട്ടുള്ളൊരു അങ്കളൊക്കെ ഇല്ലേ, അപ്പോൾ നിനക്ക് അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയാൽ പോരെ, നീ എന്തിനാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് എൻ്റെ അങ്കൾ അങ്ങനെ പൈസ ഒന്നും തരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പൈസയ്ക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള, അതുപോലെ തന്നെ എൻ്റെ ഫാമിലി പെടുന്ന ഒരാളാണ് സ്റ്റെയിൻലി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാഷ് ചോദിക്കുന്നതെന്ന് ഇവൻ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് പ്രീമിയം നല്ലത് വിചാരിക്കുകയാണ്, കാരണം ഇവൻ ഇവന് വേണ്ടിയിട്ടല്ലോ പൈസ ചോദിച്ചത്, വേറെ ഇവൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടല്ല, അപ്പോൾ ഇവൻ്റെ മനസ്സ് നല്ലതാണെന്ന് പ്രീമിയം വിചാരിക്കുകയാണ്. അപ്പോൾ ചാൾസിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള കെയർലെസ് എന്ന് പറയുന്ന ഒരുത്തം പറയാണ്, നിൻ്റെ വീട്ടിൽ നിൻ്റെ, അതായത് ഇങ്ങനെ അച്ഛൻ 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 ഇങ്ങനെ ആ ഒരു പരമ്പരയിലുള്ള കുറേ ആൾക്കാരുടെ പോർട്രേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് നീ ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് അതൊന്ന് ഇതിൻ്റെ പൈസയായിട്ട് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ പ്രീമിയം, അതായത് ഒലിവറിന് ദേഷ്യം വരികയാണ്, കാരണം ദേഷ്യമല്ല ഒരു ഷോക്ക് ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഈ ഒലിവറിൻ്റെ പ്രോപ്പർട്ടീസാണ് അതൊക്കെ, അപ്പോൾ അവൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇവൻ എങ്ങനെയാണ് അതെല്ലാം എടുത്തു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇവനങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. നെക്സ്റ്റ് ആക്ട് 4 സീൻ 1 ആണ്. ഇതിന് വന്നിട്ട് ഓപ്ഷൻ സീനും വിളിക്കുന്നുണ്ട്. ഇത് ഈ ആക്ട് എങ്ങനെ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചാൾസിൻ്റെ കയ്യിലുള്ള പോർട്രേറ്റ്സ് എല്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറാവാണ്. അപ്പോൾ അവൻ ചോദിച്ചാൽ ക്യാഷ് എല്ലാം കൊടുത്തു വാങ്ങാൻ വേണ്ടിയിട്ട് പ്രീമിയം തയ്യാറാവാണ്. അങ്ങനെ ചാൾസ് അവിടെ ഉണ്ടായിരുന്ന ഒരുവിധം പോർട്രേറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ പ്രീമിയത്തിന് കൊടുത്ത് ക്യാഷ് വാങ്ങുകയാണ്. പക്ഷേ ഒരു പോർട്രേറ്റ് മാത്രം ചാൾസ് കൊടുക്കാതെ ഇങ്ങനെ പുറകിലേക്ക് പിടിച്ച് ഒളിപ്പിച്ച് ഇങ്ങനെ വയ്ക്കുകയാണ്. അപ്പോൾ ചാൾസിൻ്റെ അടുത്ത് നമ്മുടെ പ്രീമിയം ചോദിക്കുകയാണ്, അതെന്തിനാണ് നീ മറിച്ച് പിടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചാൾസ് പറയാണ്, ഇതെൻ്റെ അങ്കിളാണ്, ഇദ്ദേഹത്തിൻ്റെ പേര് ഒലിവർ സർഫേസ് എന്നാണെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ പ്രീമിയം ചോദിക്കുകയാണ്, അതെന്ന് നീ തരുന്നില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയാണ്, ഇല്ല ഇത് തരുന്നില്ല എന്ന്. ഇത് കേട്ടപ്പോൾ ഒലിവറിന് ഒത്തിരി സന്തോഷമാണ്, അതായത് പ്രീമിയത്തിന് ഒത്തിരി സന്തോഷമാണ്. എന്നിട്ട് ഒലിവർ, അതായത് പ്രീമിയം, ചാൾസിൻ്റെ അടുത്ത് പറയാണ്, നീ എനിക്ക് ഈ ഒരു പോർട്രേറ്റ് തരികയാണെങ്കിൽ ഇതിന് മാത്രമായിട്ട് ഞാൻ നിനക്ക് 400 pounds തരാമെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ചാൾസ് പറയാണ്, നിങ്ങൾ ഇനി എത്ര രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഈ പോർട്രേറ്റ് മാത്രം ഞാൻ നിങ്ങൾക്ക് തരില്ല എന്ന് പറയാണ്. അതിനുശേഷം ഒലിവർ ജോസഫിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഏത് രൂപത്തിൽ പോകുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചാൾസ് ഒലിവറിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ആലോചിക്കുന്നത്. കാരണം പുവർ റിലേറ്റീവ് ആയിട്ടുള്ള സ്റ്റാൻലീൻ്റെ വേഷം കെട്ടിയിട്ടാണ് ഒലിവർ ജോസഫിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നീട് ലേഡി ടീസിലും പീറ്റർ ടീസിലും തമ്മിൽ ഒരു ആർഗ്യുമെൻ്റ് നടക്കുകയാണ്. അതിനുശേഷം ലേഡി ടീസിൽ ജോസഫിനെ കാണാൻ വേണ്ടിയിട്ട് ജോസഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് ലേഡി ടീസിലും ജോസഫും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോസഫിൻ്റെ മെയ്ഡ് വന്നിട്ട് പറയാണ്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പീറ്റർ ടീസിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് കേട്ട് ജോസഫ് ലേഡി ടീസിലിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ സ്ക്രീനിൻ്റെ ബേക്കിൽ പോയിട്ട് ഒളിഞ്ഞു നിന്നു, അവിടെ ആകുമ്പോൾ നിന്നെ ആരും കാണില്ല എന്ന് പറയാണ്. അങ്ങനെ പീറ്ററും ജോസഫും തമ്മിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊടുക്കുകയാണ്. ആ സമയത്ത് ജോസഫ് പറയാണ്, നിങ്ങളെ വൈഫും എൻ്റെ സഹോദരനും തമ്മിലുള്ള അഫെക്ഷൻ തെറ്റാണ്, ഞാൻ അവനെ അത് തെറ്റാന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാമെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ജോസഫ് പീറ്ററിൻ്റെ അടുത്ത് പറയാണ്, നിങ്ങളുടെ വാർഡായിട്ടുള്ള മെരിയേനെ എനിക്കിഷ്ടമാണ്, അവളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ഉണ്ട് എന്ന് പറയാണ്. ഇതൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മുടെ ലേഡി ടീസിൽ അതിൻ്റെ ബേക്കിലിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അവൾക്ക് ഒത്തിരി ഷോക്കാവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ വിചാരിച്ചത് നമ്മുടെ ജോസഫിനെ ലേഡി ടീസിലിന് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇവക്ക് നമ്മുടെ പീറ്റർ ടീസിലിനെ എങ്ങനെ വഞ്ചിച്ചല്ലോ എന്നുള്ള ആ ഒരു റിഗ്രഷൻ അവൾക്ക് ഫീൽ ചെയ്യുകയാണ്. അതിനുശേഷം അവൾക്ക് ജോസഫ് അവളെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാവുകയാണ്. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് ചാൾസ് വരുന്നുണ്ടെന്നുള്ള കാര്യം ജോസഫും പീറ്ററും അറിയാണ്. അങ്ങനെ പീറ്റർ അവിടെ നിന്ന് ഒളിക്കാൻ വേണ്ടിയിട്ട് ആ സ്ക്രീനിൻ്റെ ബേക്കിലേക്ക് പോകണം. അപ്പോൾ ജോസഫ് പറയാണ്, നിങ്ങൾ അവിടെ ഒളിക്കേണ്ട, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രഞ്ച് മില്യണറുണ്ട്, അവിടെ ഒളിക്കേണ്ട എന്ന് പറയാണ്. അങ്ങനെ പീറ്റർ അവിടെ ഉള്ളൊരു കബോർഡിൻ്റെ അകത്ത് കയറി ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടെ വന്ന ചാൾസും അതുപോലെ തന്നെ ജോസഫും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചാൾസ് വന്നിട്ട് ലേഡി ടീസിലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോസഫ് പറയണം, അവളെക്കുറിച്ച് നീയൊന്നും പറയണ്ടെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജോസഫും അതുപോലെ തന്നെ ലേഡി ടീസിലും തമ്മിലുള്ള കാര്യങ്ങൾ ചാൾസിന് കുറച്ചൊക്കെ അറിയാം.
അപ്പോൾ അവനത് പറയുമെന്ന് പേടിച്ചിട്ട് ഇവൻ പറയണം നീ അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറയണേ. അപ്പോൾ ഇവൻ ചോദിക്കുക, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജോസഫ് ചാൾസിൻ്റെ അടുത്ത് പറയാണ് പീറ്റർ വന്നിട്ട് ആ കബോർഡിൻ്റെ അവിടെ ഇങ്ങനെ മറഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ചാൾസിന് ദേഷ്യം പിടിക്കണം. ചാൾസ് അവിടെ നിന്ന് എണീറ്റിട്ട് ചോദിക്കുകയാണ് അയാൾ എന്തിനാണ് എന്നെ കാണുമ്പോൾ ഒളിച്ച് അവിടേക്ക് ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് പീറ്റർ ആ കബോർഡിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ചാൾസ് നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മുടെ പീറ്ററിൻ്റെ അടുത്ത് പറയാണ്. പിന്നെ പീറ്ററിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് പീറ്ററിന് മനസ്സിലാവാണ് ആ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങളിൽ പകുതി ഭാഗവും കള്ളക്കഥയാണെന്ന് മനസ്സിലാവാണ്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും ചാൾസിനെയും ജോസഫിനെയും വിശ്വസിക്കാൻ നമ്മൾ പീറ്ററിന് കഴിയാതെ നിൽക്കുകയാണ്. അങ്ങനെ അവൻ നോക്കുന്ന സമയത്ത് ആ സ്ക്രീനിൻ്റെ താഴെ ഭാഗത്ത് കാലുകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ചാൾസിന്. അപ്പോൾ ചാൾസ് ജോസഫിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ആരാണ് ആ സ്ക്രീനിൻ്റെ ബേക്കിലുള്ളതെന്ന്. അപ്പോൾ ജോസഫ് പറയുകയാണ് അതൊരു ഫ്രഞ്ച് മില്യനറാണ്, അവളാണ് അവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ ചാൾസ് ചോദിക്കും എന്തിനാണ് അവർ ഒളിഞ്ഞ് നിൽക്കുന്നത്, അവരുടെ അടുത്ത് ഇങ്ങോട്ട് പുറത്ത് വരാൻ പറയുന്ന് പറഞ്ഞിട്ട് ചാൾസ് ആ സ്ക്രീന് മാറ്റും. അപ്പോൾ അവിടെ ഉണ്ടാവുന്നത് നമ്മുടെ ലേഡി ടീസിലായിരിക്കും. ഇത് കാണുമ്പോൾ പീറ്റർ ഞെട്ടിപ്പോവും. അപ്പോൾ പീറ്ററിൻ്റെ അടുത്ത് ജോസഫ് പറയാണ് ലേഡി ടീസിൽ ഇവിടെ വന്നത് ചാൾസും ഇവളും തമ്മിലുള്ള ആ റൂമേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറയും. അവൻ സത്യം പറയുന്നുണ്ടാവില്ല ഈ ജോസഫ്. ഇത് കേൾക്കുമ്പോൾ ലേഡി ടീസിലിന് ദേഷ്യം വരികയാണ്. അപ്പോൾ ലേഡി ടീസിൽ പറയാണ് ഇയാൾ പറയുന്ന കള്ളാണ്, ഞാനിവിടെ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോസഫുമായിട്ടൊരു അഫെക്ഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇയാളെ കാണാനും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ ഈ റൂമേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ പീറ്ററിന് ലേഡി ടീസിൽ പറഞ്ഞൊക്കെ സത്യം എന്നുള്ള കാര്യം മനസ്സിലാവാണ്. അങ്ങനെ പീറ്ററിന് ഒരു എന്താ പറയുക, ഇത്രയും പേരുടെ മുന്നിൽ അവൾ സത്യം വിളിച്ച് പറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അവർ തമ്മിൽ ഒന്നിച്ച് സന്തോഷത്തോടെയല്ല പോകുന്നത്, അവരാ ഒരു ഇതിൽ തന്നെ അവർ വീട്ടിലോട്ട് മടങ്ങിപ്പോവാണ്. നെക്സ്റ്റ് ആക്ട് 5 ആണ്. അങ്ങനെ ഒലിവർ സ്റ്റാൻലിൻ്റെ രൂപത്തിൽ ജോസഫിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ ആ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് അവൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടൊക്കെ പറയാണ്, എന്തെങ്കിലും കൊടുത്ത് സഹായിക്കണമെന്ന് പറയാണ്. അപ്പോൾ ജോസഫ് സ്റ്റാൻലിൻ്റെ അടുത്ത് പറയാണ് എനിക്കൊരു അങ്കിളുണ്ട്, അയാൾ ഞാൻ എനിക്കൊരു പൈസ പോലും തരുന്നില്ല, അയാൾ ഒരുമാതിരിയുള്ളൊരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, അതുകൊണ്ട് എനിക്കിതിനെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറയാണ്. അങ്ങനെ സ്റ്റാൻലിൻ്റെ അടുത്ത് ജോസഫ് മിസ്ബിഹേവ് ചെയ്യുകയാണ്. അങ്ങനെ സ്റ്റാൻലി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ആ സമയത്താണ് അവിടേക്ക് റോലി വന്നിട്ട് പറയുന്നത് നിൻ്റെ അങ്കിളായിട്ടുള്ള ഒലിവർ നാട്ടിലെത്തിയിട്ടുണ്ട്, ഏത് നേരത്തും അയാൾ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ജോസഫ് നമ്മുടെ റൗലീൻ്റെ അടുത്ത് പറയാണ് നീ ഒന്ന് പുറത്ത് പോയി നോക്ക്, സ്റ്റാൻലി അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്ക് എന്ന് പറയാണ്. എനിക്ക് സ്റ്റാൻലിനെ സഹായിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവനങ്ങനെ എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ സ്റ്റാൻലിനെ സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അങ്കിളായിട്ടുള്ള ഒലിവർ വരുന്ന സമയത്ത് ഇവൻ അദ്ദേഹത്തോട് പറയാം ഞാനാണ് ഇവനെ സ്റ്റാൻലിനെ സഹായിച്ചതെന്ന് പറയാം, അങ്ങനെ എനിക്ക് അയാളുടെ മുന്നിൽ നല്ലൊരാളാവാമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ വിളിക്കാൻ നോക്കിയത്. പിന്നെ റൗലി പോയി നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും സ്റ്റാൻലി ഉണ്ടാവില്ല. പിന്നെ കഥ തുടരുന്നത് നമ്മുടെ ലേഡി ടീസിലിൻ്റെയും അതുപോലെ തന്നെ പീറ്റർ ടീസിലിൻ്റെയും വീട്ടിൽ വെച്ചിട്ടാണ്. അവരുടെ വീട്ടിൽ അവർ രണ്ടുപേരും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലല്ല ഈ സമയത്ത് നിൽക്കുന്നത്. പീറ്റർ ടീസിലിന് സത്യങ്ങളെല്ലാം മനസ്സിലായെങ്കിൽ പോലും അവന് വലിയൊരു താല്പര്യം നമ്മുടെ ലേഡി ടീസിലിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല. പീറ്റർ ടീസിലിന് മനസ്സിലാവാണ് ചാൾസ് ആയിട്ടുള്ള ആ റൂമർ തെറ്റാണെന്നും ചാൾസ് നല്ലവനാണെന്നും മനസ്സിലാവാണ്. അങ്ങനെ അവൻ അത് ഒലിവറിൻ്റെ അടുത്ത് പറയാണ്. അപ്പോഴത്തേനും ഒലിവറിന് സത്യങ്ങളൊക്കെ മനസ്സിലാവാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് നമ്മുടെ സ്നേർവെല് കൊടുത്തതിനേക്കാൾ കൂടുതൽ പൈസ സ്നേക്കിനെ കൊടുത്തിട്ട് സ്നേക്കിനെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിപ്പിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഒലിവർ വന്നിട്ട് പീറ്റർ ടീസിലിനെയും അതുപോലെ തന്നെ ലേഡി ടീസിലിനെയും കൂടി കൂടിയിട്ട് ഒന്നിച്ചാക്കാണ്. കാരണം അവർ രണ്ടുപേരും എന്ന് പറയുന്നത് ഒലിവറിൻ്റെ അടുത്ത ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒന്നിപ്പിക്കുകയാണ്. പിന്നെ അടുത്ത സീൻ തുടങ്ങുന്നത് നമ്മുടെ ജോസഫിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ട് ലേഡീസ് നിയർവെല്ലും അതുപോലെ തന്നെ ജോസഫും കൂടിയിട്ട് അവരുടെ പ്ലാനെല്ലാം ഫ്ലോപ്പ് ആയി എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജോസഫിൻ്റെ സെർവൻ്റ് വന്നിട്ട് പറയാണ് ഒലിവർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയാണ്. ആ സമയത്ത് ഈ സ്റ്റോറിയിലുള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ഒലിവർ കയറി വരുന്ന സമയത്ത് ചാൾസ് പറയാണ് ഇത് പ്രീമിയാണെന്ന് പറയാണ്. അപ്പോൾ ജോസഫ് പറയാണ് ഇത് പ്രീമിയം അല്ല, ഇത് സ്റ്റാൻലി ആണെന്ന് പറയാണ്. അപ്പോൾ ഒലിവറിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഐഡൻറ്റിറ്റി പുറത്തു വിടുകയാണ്. എന്നിട്ട് ഇവൻ പറയാണ് ഞാൻ പ്രീമിയം ആയിരുന്നു, സ്റ്റാൻലി ആയിരുന്നു, ഞാൻ നിങ്ങളുടെ ക്യാരക്ടറിൽ ആരാണ് നല്ലതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേഷം മാറിയിട്ട് വന്നതാണ് എന്ന് പറയാണ്. അതിനുശേഷം
എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേക്ക് പരത്തിയിരുന്ന ആ റൂമേഴ്സ് എല്ലാം വന്നിട്ട് കെട്ടുകഥകളാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അവരെ പ്രൂവ് ചെയ്യുകയാണ്. അതിനുശേഷം അടുത്ത സീനിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലിവർ വന്നിട്ട് അവൻ്റെ അടുത്ത പിൻഗാമി ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ട് അനൗൺസ് ചെയ്യാണ്. അതിന് ഇയാൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാൾസിനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൾസ് വന്നിട്ടൊരു ക്രൂക്കറ്റ് മൈൻഡഡ് പേഴ്സൺ ആണെങ്കിൽ പോലും അവൻ്റെ മനസ്സിൽ ഒത്തിരി നന്മയുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് അവനെ അടുത്ത പിൻഗാമിയാക്കി മാറ്റിയിരിക്കുന്നത്. അതിനുശേഷം മെരിയൻ്റെ വിവാഹത്തെക്കുറിച്ചിട്ടും അവിടെ പരാമർശിക്കുന്നുണ്ട്. ഇത്രയാണ് ഈ പ്ലേയുടെ സമ്മറി. ഐ ഹോപ്പ് ഓൾ ആർ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ സമ്മറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ ലിസണിങ്.